രണ്ടാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഒരു വലിയ വീട്ടിലുള്ള പാത്രങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതിയ ലേഖനമാണ്. ആമെ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അവനോട് അവന്റെ വ്യക്തിപരമായ ആ പ്രബോധനത്തിൽ ആമെ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരിക്കലൂടെ നമുക്കത് വായിക്കാം. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണുകൊണ്ടുള്ളതും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഉണ്ടാക്കിയ മെറ്റീരിയലുകൾ വ്യത്യസ്തമാണ്, അവയുടെ ഉപയോഗവും വ്യത്യസ്തമാണ്. ഹീനകാര്യങ്ങൾക്കും മാന്യകാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുണ്ട്, മരങ്ങൾ കൊണ്ടും മണ്ണുകൊണ്ടുള്ളതും ഉണ്ട്. ഇന്ന് ദൈവമക്കള് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയ വീട്ടിലെ പാത്രങ്ങൾ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളല്ല. ഈ ഉപമകളെല്ലാം കാണിക്കുന്നത് അവയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. എന്താണ് ഉപമകൾ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് യേശുക്രിസ്തു എല്ലാം ഉപമകളായിട്ടാണ് പറഞ്ഞത്. അത് പറയുവാനുണ്ടായ കാര്യം, അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് പരിചിതമായ വസ്തുക്കളിൽ കൂടെ നമുക്ക് പരിചിതമല്ലാത്തതും നമുക്ക് അജ്ഞാതവുമായ കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആ അവതരണ ശൈലിയുടെ പേരാണ് ഉപമ എന്ന് പറഞ്ഞാൽ നോൺ ടു അ നോൺ, അറിയാകുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള ഒരു കൈ പിടിച്ച് കയറ്റം. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട സുപ്രധാന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്, ഇത് നമ്മുടെ വീട്ടിലെ ചട്ടിയും കലങ്ങളെ കുറിച്ചല്ല. ഈ വലിയ വീട്ടിലുള്ള ഉപകരണങ്ങൾ, ആമെ പാത്രങ്ങൾ മനുഷ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അപ്പം ന്യായമായിട്ട് ചോദിക്കാം, മനുഷ്യരെ പാത്രങ്ങളാക്കിയിട്ട് ചിത്രീകരിക്കാവോ? അല്ല, ബൈബിൾ അങ്ങനെയാ. കെട്ടിടമെന്നും വീടെന്നും ആമെൻ പ്രൈസ് ഹല്ലേലൂയ മരമെന്നും എല്ലാം മണ്ണാണെന്നും പുല്ലാണെന്നും എല്ലാം ബൈബിൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാത്രമായിട്ടും പത്രം ആമെൻ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ അത് ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഈ എഴുതിയ പൗലോസിന്റെ തന്നെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിപ്പോക. എന്റെ ജീവിതത്തിന് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ് അപ്പോസ്തലനാകുന്ന പൗലോസ്. അമ്മേന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും പൗലോസിനെ പോലെ അമ്മേൻ ആ തീഷ്ണമേറിയ കർത്താവിന്റെ വേലയിൽ ഞാൻ ഉപകരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് തന്നെ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കി എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാവുള്ളൂ: നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കുന്നു എങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കും. പൗലോസ് അതല്ലേ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികൾ ആ അനുകാരിയായിരിക്കുന്നത് പോലെ. അപ്പൊ എപ്രകാരമാണോ പൗലോസ് ക്രിസ്തു യേശുവിന്റെ അനുകാരിയായിരിക്കുന്നത്, അതുപോലെ ആയിത്തീരണം എല്ലാവരുമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെ അവൻ യേശു പൗലോസ് അപ്പോസ്തലന്റെ അമീൻ ആ മിഷൻ യാത്രകളും താൻ സഹിച്ച കഷ്ടപ്പാടുകളും തന്റെ ജീവിതത്തിൽ ഉള്ള അമീൻ ആ ഭാഗമേ വന്ന എല്ലാ കാര്യങ്ങളും ഒരു നല്ല മാതൃകയായിട്ട് ഞാൻ കാണുന്നുണ്ട്. യേശുക്രിസ്തു മാതൃകയല്ലാത്തത് കൊണ്ടല്ല, യേശുക്രിസ്തു എന്നൊക്കെ ഒരുപാട് ഹൈറ്റിൽ കിടക്കുന്ന ഒരു അമീൻ അമീൻ പ്രിയ വ്യക്തിത്വമാണ്. അപ്പോൾ ആരംഭപടി അടിത്തറ തൊട്ട് തുടങ്ങണമല്ലോ. പൗലോസ് എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ബൈബിൾ സ്വാധീനിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ യേശുക്രിസ്തു അല്ലാന്നല്ല, എന്റെ ജീവിതത്തിന്റെ ഉത്ഭവൻ ഓരോ ശ്വാസത്തിലും യേശുക്രിസ്തുണ്ട്. എന്റെ ബ്ലഡിലെ ഓരോ അണുക്കളിലും എന്റെ കർത്താവ് യേശുക്രിസ്തുണ്ട്. അതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ എന്റെ ജീവിതത്തിൽ പാഴ്ജന്മമായ ഉപകാരമില്ലാത്ത എറിയ പുറത്തെറിയപ്പെട്ട എന്റെ ജീവിതത്തെ അമീൻ ഒരു പണിയുമില്ലാതെ മെനക്കെട്ട് നടത്തുന്ന
വൈകുന്നേരം ആയപ്പോഴും പണി നിർത്തേണ്ട സമയമായപ്പോഴും ന്യായമായത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചാക്കിയ വലിയവനാകുന്ന ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എന്റെ ബ്ലഡിൽ നിന്ന് എന്റെ ശ്വാസത്തിനടുത്ത് മാറ്റാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് റോൾ മോഡലായി കർത്താവ്, കാരണം ബൈബിൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ലിഖിതമായ പരിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയ ഇബ്രായ ലേഖനത്തിൽ പറയുന്നു, സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ആമേൻ. നമ്മളെ വിശ്വാസത്തിൽ നടത്തിയവര് അവരുടെ അവസാനകാലം ഓർത്ത് അവരെ മാതൃകയാക്കാൻ വേദപുസ്തകം നമ്മോട് അനുശ്വാസിക്കുന്നുണ്ട്. അതുപോലെ എന്റെ വേദ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചുള്ള ബൈബിൾ ആമേൻ ക്യാരക്ടേഴ്സ് മോശ യോശുവ ആമേൻ അപ്പോസ്തലനാകുന്ന പൗലോസ് തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ ജീവിതത്തിൽ വളരെ സ്വാധീന ശക്തി അവരുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അനുകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ വ്യക്തിഗതമായി ബൈബിളിലെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ബൈബിളിലെ ചരിത്ര പുരുഷന്മാരെ ഞാൻ പഠിച്ചതിൽ ഏറ്റവും അധികം ഞാൻ പഠിക്കുവാൻ ഉത്സാഹിച്ചിട്ടുള്ളത് അപ്പോസ്തലനാകുന്ന പൗലോസിനെ കുറിച്ചാണ്. എനിക്ക് വളരെ മതിപ്പുള്ള ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശിന്റെ നിഷേധിയായി ആരംഭിച്ചു അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ആമേൻ നീറോവിന്റെ വാളിനാൽ ആമേൻ റോമിൽ വെച്ചുകൊണ്ട് ആമേൻ രക്തസാക്ഷിയായി ആമേൻ കഴുത്തിലൂടെ ആമേൻ തന്റെ ആമേൻ കഴുത്തു വെട്ടി തലവെട്ടി ഒരു രക്തസാക്ഷിയായി പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു പാനീയയാഗമായി അവസാനിക്കപ്പെട്ട ആ പൗലോസിന്റെ ജീവിതം നമ്മളൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പലതും നേടി എന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ച് നേടിയതല്ല, നഷ്ടമാണെന്ന് നമ്മൾ കാണുന്നു. ഇന്ന് പകൽ ഞാൻ അവിടേക്ക് പോയാൽ ഈ ദൂത് നഷ്ടപ്പെടുമോ? ആമേൻ. അവിടെ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനോട് പറയാണ്, ഒരു വലിയ വീട്ടിൽ ജീവിതങ്ങളാകുന്ന ആമേൻ മെറ്റീരിയൽ കൊണ്ട് വസ്തുക്കളെ കൊണ്ട് ആമേൻ ഉണ്ടാക്കിയ ആമേൻ പാത്രങ്ങളുണ്ട്. അവയുടെ ഉപയോഗവും രണ്ടു തരത്തിലാണ്, ഹീനക മാന്യ കാര്യത്തിനും ഹീനകാര്യത്തിനും. അത് പത്രോസ് അത് പറയാൻ ഒരു വ്യക്തിയെ പാത്രമായി അവൻ ചിത്രീകരിക്കുവാൻ അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 9:15-16 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9:15-16 വാക്യങ്ങൾ. കർത്താവ് അവനോട്, നീ പോക, അവനെന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. പത്രോ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആത്മാവ് അവൻ പൗലോസിന്റെ അടുക്കിലേക്ക് എങ്ങനെ പോകും, അവൻ സഭയെ മുട്ടിക്കുന്നവനാണല്ലോ എന്ന് ആമേൻ തന്നോട് സംസാരിച്ച ദൈവാത്മാവിനോട് അനന്യാസ് സംശയം ചോദിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഡമസ്കോസിൽ പ്രാർത്ഥിക്കുന്ന മാന്യനായ ഒരു ദൈവദാസനാണ്, ഒരു സഹോദരനാണ് അനന്യാസ്. അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, നീ ചെല്ല്, ശൗലിന്റെ വീട്ടിലുണ്ട്, അവന് ആമേൻ പ്രൈസ്ലോ നീ വന്ന് പ്രാർത്ഥിക്കും, എന്നൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ ചെല്ലാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, യെരുശലേമിൽ നിന്റെ സഭയെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഇവിടെയും നിന്റെ ജനത്തെ മുടിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അനന്യാസിനോട് പറയുകയാണ്, അനന്യാസേ നീ പോക, ഞാൻ അവനെ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. അപ്പോൾ തന്നെ പത്രോസ് പൗലോസ് ആമേൻ അവനറിയാം ദൈവം തന്നെ തിരഞ്ഞെടുത്ത ആമേൻ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ് താൻ എന്ന് അപ്പോസ്തലനാകുന്ന പൗലോസിനെ അറിയുവാനായിട്ട് കഴിയും. അമ്മോ, അതുകൊണ്ട് ഇന്ന് പകൽ ശിഷ്ടമുള്ള സമയം പത്രോസ് ആമേൻ സോറി പൗലോസ് ഒരു പാത്രം എന്നുള്ള നിലയിൽ എങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കുവാൻ ഐഡിയ തീരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പറയാം. ഒന്ന്, പൗലോസിനെ നമ്മൾ ആദ്യമായി കാണുന്നത് ഒരു അൺഹോളി വിസ്വസലായിട്ടാണ്, അശുദ്ധ പാത്രം. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ആമേൻ. പ്രൈസ്. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് വേണമെങ്കിൽ പറയാം അൺഹോളി വെസൽ. മലയാളത്തിൽ ഇങ്ങനെ എഴുതാം, അശുദ്ധ പാത്രം. നമുക്ക് ആദ്യമായിട്ട് പത്രം പൗലോസിനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 9:1-2 വാക്യങ്ങളിലാണ്. വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും ഭീഷണിയും കൊലയും
भीषण पौलोस निप दैव वचनम हृदय निवियो वाई की प्रस्ताव की साधिके पौलोस पात्र आम दैव तेरे मुंबे अवस्थ नमुन कह अल भीषण श्वास वैराग्यबुद्धि दैव सभय मुड़ान आग्रह निवे आम आम पैशाचक व्यापार अमर मनुष्य और वैकृत स्वभाव आम दैव सभ इलेवन मतभ्रांत निर मनुष्यन का कह अलोसें नामा अशुद्ध पात्र दैमे पौलोसे अशुद्ध पात्र नाम का अपोस्तल प्रवृत्ति का नाम नम्बे व्यक्ति जीवन नोक आम नाम कर्ता येसुने कंमुटर नम्बर चुटिकल आम येसुने रक्षिता कर्ता स्वीक आम स्नान आम भूरीभाग आत्मा नि अन्षक दैवते स्ुति महत्वपूर्णलो नाम नम्बे जीवते एंतमात्र व्यत व्यन वन नाम पिशोधिक ना योहन मूति पन्क्य नमक वाईक योहन मूति पन्मे मनसाना कई दुष्टन सहोद अरंभच दुष्टन आरंभ कई दुष्टन उद्भवच मे आदाम वंश पेटर नामेल लोक मानवजात विश्वास नर्तु नमुक वे चुरी रक्तवरी मरण विश्वास विशुद्धर नीतिमन्मरुमाो अमेन दुष्टन दुष्ट प्रवर्ति पापते वि जन्म स्वभाव कर्ता वीडूम जनिकण बीजताबीज दैव तचन एल दीम जनन प्राप्तवर अब इन नमुक दुष्ट आदाम्य पार्यम नाम दैव कुटान दुष्ट कई मकल आदामी वंशावली अल नाम दैव तकान दैव तवर सुविशेष पन्द्रे कलो आम अवे मकल पिता मकल आम विश्वसूड नाम येसुस्तुन प्राप्त आ वंशावली पिता आदि जातनोड़ अमेन आ कुटे वंशावली पड़े अद नमक दुष्ट कई आदाम पार्यपर नमक आम इन नमक वाईक अद अद्याय पदक्यम योहन मूति पद नोक नामावर നമ്മളാരെയും ചതിക്കാതെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ കത്തി ആരുടെയും കഴുത്തിലോ മാറിലോ ചേർക്കാമേൻ കുത്താറില്ല എന്നാൽ ഇന്ന് രാത്രി മനുഷ്യൻ എന്ന് പകൽ മനസ്സിലാക്കുക സഹോദരനെ പകക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു നോക്കുക പ്രവൃത്തികളല്ലാതെ ആമേൻ ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലല്ലാതെ ഒരുത്തനെ കൊല്ല പ്രവർത്തനത്താൽ കൊല്ലാതെ അമ്മ വാക്കിനാൽ കൊല്ലും സഹോദരനെ പകക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു ഇന്ന് പകൽ ഒരാത്മപരിശോധന നടത്തണം നമ്മിൽ ഈ ചിന്ത വരുമ്പോൾ മനസ്സിലാക്കണം
നമ്മുടെ ജനനം ശോധന ചെയ്യപ്പെടേണ്ടതാണ്, നമ്മുടെ പാരമ്പര്യം ശോധന ചെയ്യപ്പെടേണ്ടതാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു. അടുത്ത വരി പ്രത്യേകം ശ്രദ്ധിക്കുക. പലതു വാക്യങ്ങള് ബൈബിൾ വാക്യങ്ങള് അതിന്റെ പൂർണ്ണ ഗൗരവത്തോട് പലരും മനസ്സിലാക്കാറില്ല, പലരും അത് എടുക്കാത്തത് കൊണ്ട്. ആമേൻ. വരും നാളുകളിൽ ഒരു നാളിൽ പെട്ടെന്ന് നമ്മുടെ ലോകത്തിലെ യാത്ര അവസാനിക്കുമ്പോൾ എന്തേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മുന്നറിയിപ്പുകൾ ഇതിനകത്തുണ്ട്. സഹോദരന്റെ പകയ്ക്കുന്നവൻ ആരാണ്? കൊലപാതകനാണ്. അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരു കൊലപാതകൻ എന്തില്ല? നിത്യജീവൻ ഉള്ളിൽ വസിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നിത്യജീവൻ വസിക്കണമെങ്കിൽ സഹോദരനെ പകയ്ക്കുന്നവരല്ല, അവരെ ദുഷിക്കുന്നവരല്ല. സഹോദരന്മാരെ, എന്നെ നിങ്ങൾ മിസ്ലിമിലേക്ക് വിറ്റതിൽ ഭയപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നിങ്ങളല്ല എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ദൈവം നമുക്ക് ഒരുമിച്ച് എന്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ തലമുറക്കൊക്കെയും ആഹാരമുണ്ടാകുവാൻ ദൈവം എന്നെ മുന്നേ അയച്ചതാ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന അവരുടെ ഉള്ളിലെ എല്ലാ ശങ്കകളെയും തുളച്ചു മാറ്റുന്ന സ്നേഹത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടാകും. സഹോദരൻ പകച്ച കഴിഞ്ഞാൽ എന്തില്ല? നീ ആരുടെയെങ്കിലും ഉള്ളിൽ നിനക്കകത്ത് വെറുപ്പ് വന്നാൽ, ആരോടെങ്കിലും നിനക്ക് എന്താ പറയുക ദോഷം തോന്നിയാൽ, അമ്മീൻ, ആരെങ്കിലും കാണുമ്പോൾ മുഖം തിരിച്ചു പോകാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും കാണുമ്പോൾ നിനക്ക് അകന്നു പോകാൻ കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സംസാരിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട് മാറി നടക്കുന്നുണ്ടോ? ഇന്ന് രാത്രി പകൽ മനസ്സിലാക്കുക, അകത്ത് നിത്യജീവൻ നഷ്ടപ്പെട്ടു കേട്ടോ. ഒരു യാതൊരു കൊലപാതകനകത്ത് എന്തില്ല? നിത്യജീവൻ വസിച്ചിരിപ്പില്ല. ഇപ്പൊ ഇല്ല, ഇനി ഉണ്ടാകുന്നല്ല, ഇല്ല എന്നുള്ള കാര്യം മറക്കരുത്. ഇനി രണ്ടാമത്തത് കൊലോസ്ലേഖനം 3:5 വായിക്കാം. കൊലോസ്ലേഖനം 3:5 അതിന് 5 ആകയാൽ ഞാൻ വേഗത പറഞ്ഞു പോവുകയാണ്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ, അത് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹം എന്താണ്? അമ്മേ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് പരിശോധിച്ചോളോ. നമ്മൾ വസിച്ച് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. വിഗ്രഹാരാധന ഉണ്ടാവും, അതിന്റെ അകത്ത് അത്യാഗ്രഹം. കിട്ടിയത് മതിയാകത്താഗ്രഹം. എപ്പോ നോക്കിയാൽ ഇല്ല ഇല്ല ഇല്ല, ഉള്ളതൊന്നും തൃപ്തികരമായൊരു മനസ്സില്ല. ദൈവം ചെയ്ത നന്മകൾ കോർത്ത് സ്തോത്രം ചെയ്യുകയില്ല. നാലാള് കണ്ടാൽ, നാലാളോട് വായ തുറന്നാൽ ഇല്ലായ്മകൾ മാത്രം പറയുന്ന അവസ്ഥ. അതിന്റെ അർത്ഥം കിട്ടണം, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. ഇന്ന് രാത്രി പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, അത്യാഗ്രഹം എന്താണെന്ന വചനം പറയുന്നത്. വിഗ്രഹാരാധനയായ അത്യാഗ്രഹമാണ്. ദൈവം പുറപ്പാട് പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക, ബൈബിൾ ആദ്യോടൊന്ന് വായിക്കുക. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ മാരകപാപം വിഗ്രഹാരാധനയാണ്. ദൈവം എവിടെയെല്ലാം വിഗ്രഹാരാധന കണ്ടിട്ടുണ്ടോ, ദൈവജനത്തിനെ കണ്ടിട്ടുണ്ടോ, ദൈവം നിർദ്ദയം അവരെ ന്യായം വിധിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക. ഏത് കാലഘട്ടത്തിലും വിഗ്രഹാരാധനയെ ദൈവം ന്യായം വിധിക്കാതെ വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അത്യാഗ്രഹം ആമേ വിഗ്രഹാരാധനയായിരുന്നു എങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്ന് പകൽ ദൈവം നമ്മെ ന്യായം വിധിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി എന്ന് പകൽ നീ മനസ്സിലാക്കുക, അത്യാഗ്രഹത്തെ വിട്ടുമാറി ഉള്ളത് മതി എന്ന് ആമേൻ അവസ്ഥയിലേക്ക് വരണം. നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തരും. ഈ ലോകത്തിൽ തന്റെ നാമം വിളിക്കപ്പെട്ട ദൈവജനത്തിന് മാന്യമായി ആരെയും ആക്ഷേപിക്കപ്പെടാതെ നമ്മെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ ഹവേ പ്രേസ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെയും നിങ്ങളെയും പോറ്റി പുലർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാറ്റിനും മതിയായവനാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അത് ഉള്ളിന്ന് ഉള്ളിന്റെ ഉള്ളിന്ന് വരട്ടെ, എന്റെ ദൈവം എനിക്ക് മതിയായവൻ. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കർത്താവ് എനിക്ക് ആവശ്യമായതെല്ലാം തന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. ആമീൻ. ആ ലീസ്റ്റ് നിങ്ങൾ ബാക്കി നിങ്ങൾ വായിക്കണം, നിങ്ങൾ അത് ഗ്രഹിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ആമീൻ. കൊലോസ്യ 3:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇനി എഫേസ്യ ലേഖനം
അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം വായിക്കാം. ഞാൻ കൂടുതൽ വാക്യങ്ങൾ വായിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് കോവിഡ് പീരീഡ് ആണ്, സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നാം ഇത് കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മ പ്രസംഗം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കരുത്. ഈ വാക്യങ്ങളെല്ലാം എഴുതിയെടുക്കണം. നിങ്ങൾ വ്യക്തിപരമായി വരും ദിവസങ്ങളിൽ ധ്യാനിക്കണം, വാമേ പ്രാർത്ഥിക്കണം, ഏറ്റുപറയണം, ശുദ്ധീകരണം പ്രാപിക്കണം. അഞ്ചിന്റെ അഞ്ച് വ്യക്തിച്ച് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ഇതാ രണ്ടാമത്തെ വിഗ്രഹാരാധന. നേരത്തെ കണ്ടു അത്യാഗ്രഹം വിഗ്രഹാരാധന, ഇവിടെ പറയുന്നു ദ്രവ്യാഗ്രഹം. എന്താണ് അമ്മ? മറ്റുള്ളത് പലതും തമ്മിൽ ഇല്ലായിരിക്കാം, നമ്മൾ ആരെയും കൊല്ലാൻ പോയില്ലായിരിക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നവരാ. പക്ഷെ ദൈവം വെറുക്കുന്ന വലിയ മാരകങ്ങൾ പലതും നമ്മുടെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. ഉണ്ടെന്നല്ല, വരാൻ സാധ്യതയുണ്ട് ദൈവമക്കളെ. അത് നമ്മൾ വളരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ മനസ്സിലായോ? ആമേന്. ദ്രവ്യാഗ്രഹം ആ വാക്യം എന്ന് വെച്ച് വിഗ്രഹാരാധിയായ പ്രൈസലോ ആയ. ഇനി ഒന്നും തെളിയിക്കുന്നു വേണ്ട. നിന്റെ അകത്ത് ദ്രവ്യാഗ്രഹം വന്നിട്ടുണ്ടോ? ധനവാനാകാൻ ശ്രമിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ പോലെ ആകാൻ ആമേ പ്രൈസ ദൈവമക്കളെ. ഈ ലോക ജീവിതത്തിൽ ആമേ നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അയാമേ പണ്ട് കാലത്ത് നമ്മുടെ പ്രാദേശിക സഭകളിൽ, മലയാള സഭകളിൽ മലയാളികൾ പാടി ആരാധിച്ചിരുന്നൊരു പാട്ടുണ്ട്, ഹല്ലേലൂയ സമയമാരഥത്തിൽ. പണ്ട് പ്രാർത്ഥനയ്ക്ക് സഭായോഗങ്ങളില് വീട്ടുപ്രാർത്ഥനകൾക്ക് അത് പാടാറുണ്ട്. ആത്മാവി ദൈവമക്കൾ സന്തോഷിച്ച് ദൈവത്തെ ബഹുത്വപ്പെടുത്താറുണ്ട്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് കുറച്ചു കാല വർഷങ്ങൾക്ക് മുമ്പേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 1973 ആമേ 73 79 ആമീൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മലയാളത്തിലുണ്ടായ ഒരു ആമീൻ മലയാള സിനിമയിൽ ആമീൻ ഇത് ശവസംസ്കാരത്തിന് പാടിയപ്പോൾ ആമീൻ സിനിമാ ഗായകൻ ഇതിനെ വ്യതിചലിപ്പിച്ച് ഇതിലെ പാട്ടിലെ വരികളൊക്കെ എടുത്തിട്ട് തന്റേതായ 3 അക്ഷരം മാത്രം ചേർത്തിട്ട് ആമീൻ തന്റെ പാട്ടായിട്ട് അവതരിപ്പിച്ചു. ഹല്ലേലൂയ. എന്നാ ദൈവമക്കൾക്ക് അറിയാം, 100 വർഷം ഈ പാട്ട് എഴുതിയ സിനിമയിൽ പാട്ടെഴുതിയ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവമക്കൾ പാടി ആരാധിച്ച പാട്ട് ആ സമയമരുതം. അതിൽ പ്രകാരം ഒരു പാട്ടിന്റെ വരികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭാരങ്ങൾ കൂടുന്നതിനോ ഒന്നും വേണ്ട യാത്രയിൽ, ഭാരങ്ങൾ കൂടുന്നതിനും ഒന്നും വേണ്ട യാത്രയിൽ, ആമേൻ. അല്പമപ്പം വിശപ്പിന് രക്തം വെള്ളം ഭാരങ്ങൾ കൂടുന്നതിനൊന്നും എനിക്ക് വേണ്ട. അല്പം അപ്പം, സ്വല്പം വെള്ളം, പ്രാണൻ സൂക്ഷിക്കാൻ, എന്റെ പ്രാണൻ എന്റെ ശരീരത്തിൽ സൂക്ഷിക്കാൻ അതിനാവശ്യമായ രീതിയിലുള്ളത് മാത്രം മതി. ഈ തൃപ്തി നിരാപകൽ എന്നെ കേൾക്കുന്ന എത്ര പേർക്കുണ്ട്? സമ്പാദിച്ചിട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടിട്ട് അമ്മ ഇൻഷുറൻസുകളിൽ ഓടിച്ചെന്നിട്ട് കുറികളും ബാധ്യതകളും ഇട്ടുകൊണ്ട് നേരത്തിന് കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ല, ആമേ ബാങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ദരിദ്രരും പട്ടിണിക്കാരനും ഇല്ലായ്മക്കാരനായി ജീവിച്ച് അവസാനിപ്പിച്ച് നാളെ ഒരു പക്ഷേ ഇതൊക്കെ നിന്റെ കൈ കിട്ടുമ്പോൾ തിന്നാൻ വയ്യ, കുടിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ബോധമില്ല, ആമേൻ, എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉപയോഗമില്ലാതെ എത്ര കാശ് നഷ്ടപ്പെടും, എത്ര അധ്വാനം. നിന്റെ യൗവനകാലം, നിന്റെ അധ്വാനകാമം, നിന്റെ ആരോഗ്യമുള്ളപ്പോൾ ആമേൻ ദൈവം തന്ന നന്മകൾ ഒന്നുപോലും ഉപയോഗിക്കാതെ എല്ലാം നാളേക്ക് എടുത്തു വെച്ച് നാളെ ആരുണ്ടാകും? കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൂഢാ, നീ ഒരുക്കി വെച്ചത് ആ സങ്കീർത്തി സർശകാരൻ പറയുന്നു, അവൻ ഉണ്ടാക്കി വെച്ചത് ആര് അനുഭവിക്കും? ഈ മക്കളെ തൃപ്തിയുള്ളത് മനസ്സ് ആരോഗ്യമുള്ളതാ, സംതൃപ്ത ഹൃദയം നല്ല ഔഷധ, പല രോഗങ്ങളെ അത് ഒഴിവാക്കാൻ കഴിയും, പല അസ്വസ്ഥകളെ അത് ഒഴിവാക്കാൻ കഴിയും. ഞാൻ അവിടേക്ക് പോകുന്നില്ല, ആമീൻ. ആ വാക്യം പൂർണ്ണമായിട്ട് വായിച്ചിന് വേഗം വിടാം. വിഗ്രഹാരാധനയായ ദൈവാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞു നിത്യജീവൻ അകത്തില്ല, ഇവിടെ പറഞ്ഞു ഇവർക്കാർക്കും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ഇവിടെ അവകാശം ഉണ്ടാക്കി വെക്കുകയാണ്, ഇവിടെയൊക്കെ ഒരുപാട് അവകാശം, അവിടെ ഇവിടെ ഇവിടെ എല്ലാം അവകാശം ഉണ്ടാക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, അവർക്ക് നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിലും ദൈവത്തിലുള്ള അവകാശമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേര് അതിൽ സംതൃപ്തരാണ്? കർത്താവിന്റെ അവകാശം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാവിലെ
ആമേ ഹല്ലേലൂയ ഇന്നലെ രാത്രി ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ആമേ രാത്രി പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പാടുമ്പോൾ പാട്ട് പാടി എൻ്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ എൻ്റെ ഇല്ലൊന്നും എത്ര സന്തോഷം തന്നെ ആ പാട്ടൊക്കെ ഒന്ന് പാടിയപ്പോൾ ഇന്ന് പകൽ ഞാൻ പറയട്ടെ ഈ പുസ്തകമാണ് നമ്മുടെ സമ്പത്ത് ഈ പുസ്തകത്തിൽ ഒരു ദൈവപൈതലിന് ആവശ്യമായതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഭക്ഷണമുണ്ട് ഇതിൻ്റെ അകത്ത് ആയുസ്സുണ്ട് ഇതിൻ്റെ അകത്ത് തലമുറയുണ്ട് ഇതിൻ്റെ അകത്ത് ആരോഗ്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഹല്ലേലൂയ എല്ലാ നന്മയും ഉണ്ട് ഇതാണ് നമ്മുടെ സമ്പത്ത് ഇതിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ഇന്ന് ആമേൻ ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു ഈ ദൈവവചനത്തെ നിന്നെ ചുമന്നാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് നീ കർത്താവ് ഈ വചനത്തെ നീ ചുമന്നാൽ ആമേൻ നിന്റെ തളരുമ്പോൾ നീ ക്ഷീണിക്കുമ്പോൾ നിന്റെ ബാങ്കിൽ അക്കൗണ്ട് അല്ല നിന്റെ സമ്പാദ്യങ്ങളല്ല നീ ഒരുക്കി വെച്ചവരല്ല നീ ഒരുക്കി കൊണ്ടുവന്ന മനുഷ്യരുമല്ല ആമേ ഈ പുസ്തകത്തെ നീ ചുമന്നാൽ നിന്റെ വാർദ്ധക്യത്തിലും ആരുമില്ലായ്മയിലും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിന്നെ ചുമക്കും ഇത് നിന്നെ ചുമക്കും നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെയൊക്കെ വീട്ടിലെ തെങ്ങും തൈയൊക്കെ വെക്കാറുണ്ട് നമ്മൾ തെങ്ങും തൈയും പ്ലാവും തൈയൊക്കെ വെക്കാറുണ്ട് ആമേൻ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മ ആദ്യം ചെയ്യുന്നത് ആമേ പ്രൈസ് ദി ലോർഡ് ഓടരിക്കലും പറ്റുകയാണെങ്കിൽ ആമേ കന്നിക്കാട് റോട്ടിൽ നടക്കുന്ന കന്നുകാലി ആടോ പശുവോ ഒന്നും തിന്നാതിരിക്കാൻ മറ്റു മൃഗങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ അതിനു ചുറ്റും ഒരു വേലി കെട്ടും അതിന് വെള്ളം നനയ്ക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ ആമേൻ ആ ചെടി അതിന്റെ കുഴിയിൽ നിന്ന് ഉയർന്നു വരും അത് ചെറിയ തടിയായി തീരും ആമീൻ അത് വളരും വളർന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നേ പിന്നെ നമ്മൾ വേലി കെട്ടാറില്ല ആമേൻ ഒരു കാലത്ത് എന്തിനു വേണ്ടിയാണോ വേലി കെട്ടിയത് ആമേ ആമേ മൃഗങ്ങളും കന്നുകാലികളും അത് നശിപ്പിക്കാതിരിക്കാനാണ് കുറച്ച് കഴിഞ്ഞാൽ ആ തെങ്ങോ ആമേൻ പ്രാവ് വളർന്നു കഴിഞ്ഞാൽ നാം ഏതിന് ഭയപ്പെട്ട് വേലി കെട്ടിയോ അതേ മൃഗങ്ങളെ ഇതിൻ്റെ അകത്ത് കെട്ടും അവ ഓടിപ്പോകാതിരിക്കാൻ അവ ആമേ പ്രൈസ് ദി ലോർഡ് നഷ്ടപ്പെടാതിരിക്കാൻ കയറി വെട്ടുന്നത് ഈ തെങ്ങിന്റെയും പ്രാവിന്റെയും അതല്ല ഇതുപോലെയാണ് ദൈവവചനത്തെ നിന്റെ ജീവിതത്തിൽ ചുമന്നാൽ നിന്റെ ഇല്ലായ്മയിൽ നിന്റെ ദാരിദ്ര്യത്തിൽ നിന്റെ കഷ്ടതയിൽ നിന്റെ രോഗക്കിടക്കയിൽ നിന്റെ വാർദ്ധക്യത്തിൽ ഈ ദൈവത്തിന്റെ വചനം നിന്നെ ചുമക്കും നിന്റെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ നിനക്ക് പ്രയോജനപ്പെടുകയില്ല ഇൻഷുറൻസുകൾ നിനക്ക് പ്രയോജനപ്പെടുകയില്ല ലോകത്തിൽ കുറികളും കൂട്ടങ്ങളും നിന്നെ പ്രയോജനപ്പെടുകയില്ല ദൈവം ഈ വചനം നിനക്ക് ആധാരമായി തീരട്ടെ ഇവിടെ പറയുന്നു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശം ഉണ്ടാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഈ ജീവിതത്തിൽ ആമേനെ ദ്രവ്യാഗ്രഹം വിട്ടോടിയണം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം പൗലോസിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെ നമ്മൾ ഉള്ളിൽ പറക്കല്ലേ ഈ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആമേൻ നമ്മുടെ പൗലോസിന് നമ്മൾ കണ്ടത് അശുദ്ധമായൊരു പാത്രം നമ്മുടെ ജീവിതത്തിന്റെ അശുദ്ധിയിൽ ഇരിക്കുന്ന ആമേൻ ജീവിതത്തിൽ ജീവിതമാകുന്ന നമ്മുടെ പാത്രമാകുന്ന നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധികളെ കുറിച്ച് ഞാൻ ഈ ധ്യാനിക്കുന്നത് ഇന്ന് പകൽ ഒന്ന് കഴുകണം നമ്മൾ നേരം എടുത്തു കഴിഞ്ഞാൽ സഹോദരന്മാർ ആദ്യം ചെയ്യുന്നത് എന്താണ് ആമേൻ പ്രൈസ് ദി ലോർഡ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കല്ലേ നമ്മുടെ വിശുദ്ധ ജീവിതം ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമാണ് ആമേൻ നമുക്ക് ഇനി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വായിക്കാൻ ഒന്ന് മർക്കോസിന്റെ സുവിശേഷം 7:15 ഒന്ന് വായിച്ച് വിശുദ്ധ ജീവനത്തിന്റെ ആധാരമായിരിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് മർക്കോസ് 7:15 പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയും ഇത് യേശു ക്രിസ്തു പരീശന്മാരോട് പറയുകയാണ് യേശും ശിഷ്യന്മാരും പുറത്തൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ ഇവര് കൈകാലുകൾക്കും കഴുകാതെ ഭക്ഷണത്തിനിരുന്നു യഹൂദന്മാരുടെ വീട്ടിലെ ആമേ പ്രൈസ് ദി ലോർഡ് വീട്ടിന്റെ മുന്നിൽ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നല്ലോ കിണ്ടി വെള്ളങ്ങള് ആമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പണ്ട് ആളുകൾ പുറത്തേക്ക് പോയി വന്ന അന്ന് ചെരുപ്പില്ലല്ലോ അവരെല്ലാം അകത്ത് പുറത്തേക്ക് യാത്ര ചെയ്ത് കടന്നു വന്നാൽ വീടിന്റെ പടിക്കല് ആ കിണ്ണമില് ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കും ആ കിണ്ടി ആമേ കാലുമേൽ ഒഴിച്ച് കടിക്കിട്ടാണ് എല്ലാവരും അകത്ത് കയറുന്നത് ഇതുപോലെ യഹൂദന്മാർ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവര് ചില ആചാരങ്ങൾ കൊണ്ട് ചില കർമ്മ പദ്ധതികൾ കൊണ്ട് കർത്താവ് പറഞ്ഞു ഇവർ വായ കൊണ്ട് പ്രവർത്തി മാനുഷിക കൽപ്പനകളെ പ്രമാണിച്ചിട്ട് മാനുഷിക വിശുദ്ധീകരണ നിയമം പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധീകരണം ഇല്ലാതെ ജീവിക്കുന്നു കിണ്ടികളെ പുറം വെടിപ്പാക്കുന്നു അകമി അശുദ്ധി നിറഞ്ഞു കിടക്കുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് മറുപടി പറയാണ് നിങ്ങൾ പുറമേക്കുള്ള ഏത് കഴുകമേ അഴുക്കുള്ള കൈകൾ കൊണ്ട് കഴിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തെ മലിനമാക്കുകയില്ല പകരം അത് മറപ്പൊറിയിൽ നേരം കൊളുക്കുമ്പോ പോകും
എന്നാൽ നിങ്ങൾ അശുദ്ധമാക്കുന്നതുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനുമായിട്ട് അശുദ്ധമാക്കുന്നതുണ്ട് ഞാൻ മുഴുവനായിക്കുന്നില്ല നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ധ്യാനിക്കുക മനുഷ്യനെ മുഴുവനെ അശുദ്ധമാക്കുന്ന വസ്തു അവന്റെ നാവാണ് അവന്റെ ശരീരത്തെ മുഴുവനും മലിനമാക്കുന്നത് അവൻ യാക്കോബ് അപ്പോസ്തലൻ അത് പറഞ്ഞു തന്നത് അരഹസ്യം പറഞ്ഞത് നാവ് കൊള്ളാത്തതാണെങ്കിൽ അവന്റെ ശരീരം മുഴുവൻ മലിനമാക്കുകയും ജീവചക്രത്തിന് തീ കൊടുക്കുകയും ചെയ്യുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു ഇനി അത് കൂടാതെ നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് പുറമേക്ക് ഒരു പക്ഷെ പെട്ടെന്ന് കാണില്ല മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് കാണാൻ കഴിയുന്നതല്ല എന്നാൽ നമ്മുടെ അകത്തുനിന്ന് പുറത്ത് സന്ദർഭോചിതമായി കടന്നു വരുന്ന സാധനങ്ങളുണ്ട് ആമേ വസ്തുക്കളുണ്ട് സ്വഭാവങ്ങളുണ്ട് അവയെ നമുക്ക് 19 വാക്യം മുതൽ അതേ അധ്യായത്തിന്റെ മർക്കോസ് 7 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും വായിക്കാം അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിനത്ര ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്ക് ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു ആമേൻ മനുഷ്യൻ വായിലൂടെ കടിച്ച വസ്തുക്കൾ മറപ്പുരയിലൂടെ പോകും മറപ്പുരയിലേക്ക് പോകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു സകല ഭോജ്യങ്ങൾക്ക് അവന്റെ വായിലൂടെ പോയി സകല ഭോജ്യങ്ങൾക്ക് ശുദ്ധീകരണം വരുന്നു അഴുക്കനെ പുറന്തള്ളുവാൻ ദൈവം ശരീരത്തിൽ ക്രമീകരണങ്ങൾ സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇനി മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ ഇനി മനുഷ്യനിൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നു അപ്പൊ വാസ്തവത്തിൽ അശുദ്ധി എവിടെ കിടക്കുന്നു പുറത്തല്ല അകത്ത് കൈ കഴുകിയാ പോവില്ല ഡിറ്റർജന്റ് ഉപയോഗിച്ചാ പോവില്ല നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്ക് സന്ദർഭം നോക്കി പുറത്തു വരുന്നതുണ്ട് സന്ദർഭോചിതമായി പുറത്തു വരുന്ന പ്രതികാമ്യമുണ്ട് അവിടെ ലിസ്റ്റിൽ വായിക്കുന്നു മനുഷ്യന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്നത് അത്രേ അവനെ അശുദ്ധനാക്കുന്നത് ഇനി അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത ഇത് എവിടെ കിടക്കണം എന്നറിയോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില്ല നമ്മുടെ കർത്താവ് യേശുവിനെ ആമേൻ രാജാവായി നമ്മുടെ ആമേൻ കർത്താവായി അംഗീകരിച്ച് നാം സ്ഥാപിച്ച ഹൃദയത്തിൽ കർത്താവ് അവിടെ ഇരിക്കില്ലേ നേരത്ത് ആമേൻ അതിന്റെ അകത്ത് കെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റാണ് വായിക്കാം വായിച്ചു വിടുന്നേ ഉള്ളൂ സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് വായിക്കാം ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കുകണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു അത് പുറപ്പെടുന്നു ഈ പുറപ്പെട്ട സാധനങ്ങളാണ് ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു പ്രൈസ് ദി ലോർഡ് അപ്പൊ മനുഷ്യനെ അശുദ്ധമാക്കുവാൻ പവറുള്ള അവൻ ശക്തിയുള്ള അവന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന തിന്മ പ്രവർത്തനങ്ങൾ പാപ സ്വഭാവങ്ങള് അവനാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ശരീരത്തെ മലിനമാക്കാൻ കഴിയുന്നവയാണ് ഇന്ന് പകൽ അവയെ വ്യാഖ്യാനിക്കുവാൻ ഞാൻ പോകുന്നില്ല ആർക്കും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ പരിശുദ്ധാത്മാവ് വളരെ ലളിതമായി നാടൻ ഭാഷയിൽ ഓരോ സ്വഭാവങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വക സ്വഭാവങ്ങൾ നമ്മിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതായ അവസ്ഥയിൽ അത് നമ്മെ ഭരണം ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കണം നമ്മുടെ ഈ പാത്രം ആമേൻ ഒരു കാലത്ത് അശുദ്ധമായിരുന്നു ഇനി ഇത് അതിൽ വാടരുത് കാരണം അങ്ങനെ വാണാൽ ഇവയ്ക്ക് നമ്മുടെ മേൽ സ്വാധീനമുണ്ടായാൽ ദൈവത്തിന്റെയും യേശുവിന്റെയും രാജ്യത്വത്തിൽ അവകാശം നഷ്ടപ്പെടുകയും നിത്യജീവൻ എന്നേക്കുമായി ഇല്ലായ്മയാകും ചെയ്യും അപ്പൊ പൗലോസിനെ നമ്മൾ ഒന്നാമത് കണ്ടു ആമേൻ അശുദ്ധ പാത്രം ഇനി നമ്മൾ ഞാൻ വേഗം പോവുകയാണ് അടുത്തത് ഒരു ഒടിഞ്ഞ പാത്രം എംപ്റ്റി വെസൽ ഒടിഞ്ഞ പാത്രമായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തല പ്രവൃത്തി 22 അധ്യായം അതിന്റെ 10 വാക്യം അപ്പോസ്തല പ്രവൃത്തി 22:10 കർത്താവെ ഞാൻ എന്ത് ചെയ്യണം അപ്പോസ്തലനായ പൗലോസ് ഡമസ്കോസിന്റെ പടിവാതിക്കൽ മിന്നലേറ്റ് അഥവാ ദൈവത്തിന്റെ തേജസിന്റെ പ്രഭയുടെ മുമ്പിൽ ദൈവത്തിന്റെ അമേ സൂര്യനെ വെല്ലുന്ന പ്രഭയുടെ മുമ്പിൽ കണ്ണെല്ലാം അമേ പ്രൈസലോട് അന്ധനായിട്ട് തകർന്ന് കിടക്കുക ഓ ഹല്ലേലൂയ കുതിരപ്പുറത്ത് അങ്ങനെ പടപട അടച്ചു വന്നവൻ ആമേൻ അനുയായികളുമായിട്ട് ദാക്ഷ്യത്തോടെ തല ഉയർത്തി പിടിച്ച തലയുള്ള കുതിരപ്പുറത്തിരുന്ന് പടപട ശബ്ദത്തോടെ ഡമസ്കോസിലേക്ക് പോയവൻ അവന കമന്നടിച്ചു കിടക്കുകയാണ് മണ്ണിക്കിടക്കുക ദൈവം അവനങ്ങ് അടിച്ചു താടയിട്ടു എന്നിട്ട് നിസ്സഹായതയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് കൊലയും ഭീഷണിയും നിറഞ്ഞ ഉള്ളിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്
കർത്താവേ ഞാൻ പ്രൈസ് ലോർഡ് ഇപ്പോ അതിലൊന്നുമില്ല ഒരു പദ്ധതിയുമില്ല ഒരു കാര്യപരിപാടിയുമില്ല ഒടിഞ്ഞ പാത്രം പൗലോസിന്റെ രണ്ടാമത്തെ അവസ്ഥ ഒന്ന് അൺഹോളി അശുദ്ധ പാത്രം രണ്ട് ഒടിഞ്ഞ പാത്രം എംപ്റ്റി വെസൽ ഇന്ന് പകരം ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പാകെ ഒഴിഞ്ഞിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മിൽ എത്ര പേർക്കുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളോടെ മറ്റു മനുഷ്യർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കുന്നവർ അവരുടെ ഉള്ളിലുള്ള സ്വാധീനം പണ്ട് എനിക്കറിയാകുന്ന ഒരു പെയ്യൻ ആമേ പ്രൈസലോ എഞ്ചിനീയറിംഗിന് പോകണം ഞാൻ ചോദിച്ചു മോനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഹല്ലേലൂയ പ്രൈസലോട് മോനെ നീ നീ തുടർന്ന് എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞു എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകണം ഞാൻ ചോദിച്ചു ആമേ പ്രൈസലോട് എന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് താല്പര്യം അപ്പൊ അവര് പറഞ്ഞു എന്റെ ബന്ധുക്കളൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറാ അപ്പൊ കണ്ടു അവനെ സ്വാധീനിച്ച അവന്റെ ആഗ്രഹങ്ങളെ സ്വാധീനിച്ചത് അവന്റെ കാമി കണക്ക് പഠിക്കാനുള്ളതോ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള തന്റെ വിദ്യാഭ്യാസമായ തന്റെ ഹല്ലേലൂയ പ്രൈസ് ഐക്യം ഒന്നും അല്ല തന്റെ ബുദ്ധിപരമായ കഴിവല്ല മറ്റൊരു പോകുന്നു ഞാനും പോകുന്നു ഇന്ന് പകൽ അതൊരു തോൽവിയാണ് ദൈവമക്കളെ ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളൊരു ഒടിഞ്ഞ മനസ്സോടെ നിന്റെ ആഗ്രഹത്തിന് പിന്നാലെ പോകാതെ നിന്റെ ജീവിതത്തിന്റെ പദ്ധതികൾ നീ രൂപപ്പെടുത്താതെ ഇന്ന് പകൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ പൗലോസിനെ പോലെ മാറിയിരുന്ന് ചോദിക്കേ ഞാൻ എന്തു ചെയ്യണം കർത്താവ് കാരണം അത് ചോദിക്കേണ്ട ആവശ്യകതയുണ്ട് യെശയ്യാ പ്രവചനം 85 അധ്യായത്തിന്റെ 8 വാക്യം മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ കാരണം വെളിപ്പെടുത്തുന്നുണ്ട് യെശയ്യാ പ്രവചനം 55 8 വാക്യം മുതൽ എന്റെ വിചാരങ്ങൾ ദൈവം പറയുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ ദൈവം അറിയിച്ചേ കേട്ടോണം പൗലോസ് ചോദിക്കുകയാണ് എന്ത് ചെയ്യണം കർത്താവേ അറിയില്ലല്ലോ ദൈവമക്കളെ നീ ചോദിച്ചാൽ വാക്തത്വമുണ്ട് ദൈവമക്കൾക്ക് വാക്തത്വമുണ്ട് ആകാശം ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം നമുക്ക് ഉറപ്പു തരുന്നു ഞാൻ നിന്റെ പേര് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും വാക്തത്വമാണ് ഇതൊക്കെയാണ് വാക്തത്വം അതിനെ മുറുകെ പിടിക്കണം ഇന്ന് പകൽ ദൈവമക്കളെ നമ്മുടെ അമ്മേൽ കുഞ്ഞുങ്ങളോട് ആമ നമ്മുടെ കുഞ്ഞിലെ സഹോദരി സഹോദരി പൈതങ്ങളോട് ഞാൻ പറയുകയാണ് നിന്റെ ഭാവിയെ കുറിച്ച് തീരുമാനം നീ എടുക്കാതെ മാറിയിരുന്നു പ്രാർത്ഥിക്കേ അവധി ദിവസങ്ങളാണ് കോവിഡിന്റെ അവധികളുണ്ട് സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ബന്ധപ്പാടുകളില്ല മാറിന്ന് ചോദിക്കണം എന്തു ചെയ്യണം കർത്താവേ ആമേ തന്നെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥൻ കർത്താവ് നിങ്ങളോട് സംസാരിക്കും കർത്താവ് നിങ്ങളോട് ഇടപെടും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ മനസ്സിലാക്കുക കർത്താവേ ഞാൻ എന്തു ചെയ്യണം ആരാ നിസാരക്കാരനല്ല ഗമാലിയേലിന്റെ പാഠശാല ഇരുന്നവൻ ആമെ ന്യായ പ്രമാണത്തിൽ ലംഘനമില്ലാത്തവൻ യഹൂദൻ എബ്രായൻ പരീശ്വരൻ പരീശൻ ആമെ റോമ പൗരൻ ലോകത്തിലെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് എല്ലാം കിട്ടിയവൻ ചോദിക്കാണ് ഐ ഡോണ്ട് നോ എനിക്കറിയില്ല കർത്താവ് ഞാൻ എന്തു ചെയ്യണം ഇന്ന് പകലൊരൊടിഞ്ഞ മനസ്സോടെ ഇവിടെ പറയുന്നു കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾ മനസ്സിലായോ ആമീൻ ഞാൻ നേരത്തെ പറഞ്ഞ വാക്തത്വമുണ്ട് കർത്താവിനോട് ചോദിക്കാൻ കർത്താവിനോട് ചോദിച്ചാൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും പറഞ്ഞു തരിക വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക പോകണമെങ്കിൽ നീ ചെയ്യണം നീ അനുസരിച്ചാൽ അതിലൂടെ പോയാൽ എനിക്ക് നന്മയുണ്ടാകും കർത്താവ് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നീടത്തോട്ടേക്കോ വലത്തോട്ടേക്കോ തിരിയേണ്ടി വരുമ്പോൾ അഥവാ ജീവിതത്തിന്റെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഏത് വഴിക്ക് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലാകുന്ന വഴി ഇതിലെ പോയിക്കൊള്ളുന്ന ശബ്ദം നിന്റെ പുറകെ കേൾക്കും ശ്രദ്ധയോടെ കേൾക്കണം ഇനിയിവിടെ വായിക്കുന്ന ദൈവം പറയുകയാണ് എന്റെ വിചാരങ്ങളല്ല അമേ എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം നിങ്ങൾ അഥവാ ദൈവത്തിന്റെ വിചാരങ്ങളല്ല നമ്മുടെ വിചാരങ്ങൾ അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം നല്ലതേത് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ ദൈവം പറയുകയാണ് നിങ്ങളുടെ വിചാരങ്ങളും എന്റെ വിചാരങ്ങളും ഒന്നല്ല ഇനി നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ വളരെ ക്ലിയർ അല്ലേ നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികൾ അല്ല ദൈവത്തിന്റെ വഴികൾ ലോകത്തിൽ ആമേൻ പ്രൈസലോട് ആമേൻ എല്ലാ വഴികളും നല്ലതല്ല കണികളുണ്ട് ചതികളുണ്ട്
ശലോമോന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയേ ദൈവത്തിന്റെ ആലയം വന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് ദൈവത്തിനാൽ ആമേൻ വരം വേണോ എന്ന് ഇങ്ങോട്ട് കയറി ചോദിച്ച ലോകത്തിലെ ഏക മനുഷ്യൻ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനി ആ മനുഷ്യൻ ലോക ജഡത്തിന്റെ പിന്നാലെ പോയി കണ്ടിന്റെ പിന്നാലെ പോയി കണ്ടെടുത്ത് നല്ല ഭാര്യമാരെ സ്വീകരിച്ചു അവന്റെ വാർദ്ധക്യമായപ്പോൾ അവന്റെ ഭാര്യമാർ അവനെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി എല്ലതും നല്ലതല്ല കേട്ടോ ഇന്ന് പകൽ മനസ്സിലാക്കുക നല്ലതെന്ന് മനുഷ്യ അവൻ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു തിരഞ്ഞെടുക്കാൻ ദൈവം നമുക്ക് കാണിച്ചു തരും പോകണം നമ്മൾ അവിടെ ചോദിക്കുകയാണ് പ്രൈസലോ എന്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ദൈവം പറയുന്നു ഇങ്ങ് എത്രമാത്രം ആകാശം ഭൂമിക്ക് മീതെ അതിന്റെ ഡിഫറൻസ് ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തെന്നറിയുമോ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നോക്കി ഒരു മിനിറ്റ് ദൈവമക്കളെ നമുക്കറിയാം ഇത്ര ഈ കിലോമീറ്റർ ഉള്ളിലാണ് ചന്ദ്രൻ ഇത്ര കിലോമീറ്ററാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ചൊവ്വ ഭൂമിയിൽ നിന്ന് ഇത്ര പ്രകാശവർഷത്തിന് അപ്പുറത്താണെന്ന് അറിയാൻ പറ്റും സൂര്യൻ ഇത്ര പ്രകാശവർഷത്തിന് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയുമോ പക്ഷെ ആകാശത്തിന്റെ ഉയരം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൂ നിങ്ങള് ഇന്ന് വരെ അത് അളക്കാൻ കഴിയുന്നതല്ല അതുപോലെയാണ് ദൈവ പൈതല് വിശ്വസിച്ചാൽ ആമെ ലോകത്തിൽ അല്ലെങ്കിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അവൻ നിനക്ക് ഊഹിക്കാൻ കഴിയാത്ത സ്വപ്നത്തിൽ പോലും അവൻ ലഭ്യമല്ലാത്ത ഉയർച്ച ദൈവം നമുക്ക് തരും നിങ്ങൾ വേദപുസ്തകം നോക്കിയേ അമേനൊരു ഇടയച്ചെറുക്കൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദാവീദിനെ കുറിച്ചല്ലേ ധ്യാനിച്ചത് ഒരു ഇടയച്ചെറുക്കൻ രാജാവായത് കണ്ടോ പ്രൈസ് ദി ലോർഡ് ആ മോസ് കാട്ടത്തിപ്പഴം നടക്കുന്നവൻ പറഞ്ഞു ഞാൻ കാട്ടത്തിപ്പഴം നടക്കുന്ന ചെറുക്കനാ കർത്താവിനെ വിളിച്ച് പോവാൻ പറഞ്ഞതാണ് ആമേ ചെറിയ പ്രായത്തിലെ എരുമ്പിയവനോട് പറയുകയാണ് നീ ബാലൻ എന്ന് പറയല്ലേ ഞാനൊരു ദൗത്യം ഏൽപ്പിച്ചത് ബാലന്റേതല്ല വലിയതാ നീ ചെല്ലേ ഉള്ളും പറക്കാറി നിന്റെ ചുറ്റും മുളച്ചാലും ഭയപ്പെടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു ദൈവം പറഞ്ഞു ഇന്ന് പകൽ മനസ്സിലാക്കുക ദൈവത്തിന്റെ പൈതലെ കീഴ്പ്പെട്ടാൽ നീ ദൈവത്തെ അനുസരിച്ചാൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഒരു കണ്ണിനും ചിന്തിക്കാൻ ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഉയരത്തിലാണ് നിന്റെ ജീവിതം ഇന്ന് പകൽ അത് തിരിച്ചറിയുക ആമേൻ പ്ലീസ് വായിക്കാം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ നോക്കുക ആകാശത്തു നിന്ന് മഴയും മഞ്ഞും താഴേക്ക് വരുന്നു എന്നിട്ട് അങ്ങോട്ട് പോകാതെ അതിവിടെ എന്ത് ചെയ്യുന്ന വന്നത് എന്തിനാ താഴേക്ക് ദൈവം അയച്ചത് വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും ഒരു റീപ്രൊഡക്ഷൻ മഞ്ഞു ഹിമയും മഴയും ഹിമവുമാണ് മുകളിൽ നിന്ന് വന്നത് പക്ഷെ അത് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് എത്തിയപ്പോൾ ഒരു റീപ്രൊഡക്ഷൻ നടന്നു ഭക്ഷണം ആമേൻ നന്മകൾ അത് കൊണ്ടുവരുന്നു അതുപോലെ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ വചനം അതാണ് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത് ഇന്ന് പകൽ കീഴ്പ്പെടാൻ തയ്യാറുണ്ടോ ആമേൻ ദൈവത്തെ അനുസരിച്ച് കാത്തിരിക്കാൻ എനിക്ക് മനസ്സുണ്ടോ ഓ ഹല്ലേലൂയ ദൈവത്തിന് നിന്നെ കുറിച്ച് ശക്തമേറിയ ഒരു കാര്യപരിപാടി ഉണ്ട് ഇന്നര പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഓ നീ കീഴ്പ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അവന്റെ മുഖത്തിനോട് അണയാൻ മനസ്സുണ്ടെങ്കിൽ അവന്റെ ദുഃഖമേ മുഖം മൃദുവും ചുമട് ലഘുവുമാണ് കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ ഉന്നതികളിലേക്ക് എത്തിക്കും ഇന്ന് പകൽ പൗലോസിനെ പോലെ ഇതുപോലെ പണ്ഡിതൻ ആമേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ അഗ്രിപ്പരാജാവ് പറയുകയാണ് രാജാവ് പറയുകയാണ് ആമേൻ പൗലോസേ ജ്ഞാന ബഹുത്വത്താൽ എനിക്ക് ഭ്രാന്ത് അത്ര അറിവ് സംബന്ധിച്ച തലച്ചോറ് മുഴുവനും അറിവുകൾ നൽകാനായി നിറഞ്ഞേക്കുന്ന പൗലോസ് പറയാണ് കർത്താവേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞാൻ എന്തു ചെയ്യണം ഇന്ന് പകൽ ഒടിഞ്ഞു കൊടുക്കാൻ മനസ്സുണ്ടോ ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വിരോധമായ എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും ആമേൻ സകലത്തെ മാറ്റിവെച്ച് ഹല്ലേലൂയ എന്റെ ദൈവം എനിക്ക് നൽകി തന്നാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭൂമിയുടെ മീതെ ആകാശം ഉയർന്നിരിക്കുന്ന പോലെ എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും വളരെ വലുതാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്ന് പകൽ നമുക്ക് കൈമാറാകട്ടെ ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ വേഗം അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോകട്ടെ
മൂന്നാമതായി പൗലോസിന്റെ അനുഭവം ഇസ് എ ചൂസൻ വെസൽ ഇസ് എ ചൂസൻ വെസൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം ആദ്യത്തേത് അശുദ്ധ പാത്രം രണ്ടാമത്തേത് ഒടിഞ്ഞ പാത്രം മൂന്നാമത്തേത് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം നമ്മൾ നേരത്തെ ആരംഭ തലോഗാമി കുറിവാക്യമായി വായിച്ച വാക്യം തന്നെയാണ് എങ്കിലും ഒന്ന് വായിക്കാം പ്രൈസ് ദി ലോർഡ് അപ്പോസ്തല പ്രവൃത്തി 9:15 അശുദ്ധ പാത്രമാണ് അശുദ്ധ പാത്രം കൊലയും ഭീഷണിയും നിറഞ്ഞു കിടക്കുന്ന അശുദ്ധ പാത്രം എന്നാൽ സർവശക്തനാകുന്ന ദൈവം അവനോട് കനുവ് കാണിച്ചു അവനോട് മനസ്സലിഞ്ഞപ്പോൾ ഇപ്പോൾ അവനിതാ തന്റെ ദൗത്യത്തിനായി അവനെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ന് പകൽ മനസ്സിലാക്കുക യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ ഒരു യോഗ്യതയും പൗലോസിന് ഇല്ല ഇന്ന് പകൽ നമുക്കറിയാമല്ലോ നമുക്ക് എന്ത് യോഗ്യത എനിക്ക് എന്നെ കുറിച്ച് അറിയാം ഞാൻ യോഗ്യനല്ല ന്യായമായിട്ട് തരാമെന്ന് പറഞ്ഞ് മെനക്കെട്ട് നിലക്കുന്ന ക്യാമി നടക്കുന്നിടത്തുനിന്ന് വേലക്കാക്കിയതാണ് കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പണിയറിയാകുന്നവർ വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് പുറങ്ങാമേ പുറത്തിട്ടപ്പോൾ ചവിട്ടിക്കളയാൻ വിട്ടപ്പോൾ സർവശക്തനാകുന്ന ദൈവം എന്നെ വിളിച്ചു തന്റെ ശുശ്രൂഷിക്കാക്കുവാൻ തന്റെ മുന്തിരി തോപ്പിൽ എന്നെ കൊണ്ടുവന്നെത്തിക്കുവാൻ കർത്താവിന് എന്നോട് പ്രസാദം തോന്നി ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു യോഗ്യതമില്ലാത്തടത്തുനിന്ന് ഒടിഞ്ഞ പാത്രമായ അശുദ്ധ പാത്രമായ പൗലോസിനെ ദൈവം തനിക്കായി തിരഞ്ഞെടുത്തു ഗലാത്യലേഖ അതിന്റെ വിശദീകരണം ഗലാത്യർ 1:15 ഈ ഹല്ലേലൂയ ദൈവ അനന്യാസിനോട് ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുന്ന വാക്ക് വാക്യാമേൻ വിശദീകരണമാണ് ഗലാത്യർ 1:15 എങ്കിലും എന്റെ ജനനം മുതൽ പൗലോസ് പറയുന്നേ എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളിടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരത്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്കും പടക്കിപ്പോയി നിങ്ങൾ പിന്നീട് വായിക്കേ അവിടെ പൗലോസ് എന്താ പറഞ്ഞത് ഹല്ലേലൂയ എന്നെ പൗലോസിനെ തിരഞ്ഞെടുപ്പ് എപ്പോഴാ ജനനം മുതൽ പക്ഷെ നല്ല കാലം മുഴുവനും പൗലോസാരായിരുന്നു 30-32 വയസ്സുവരെ അവ യഹൂദമത അനുസാരിയായും ദമസ്കോസിന്റെ പരിപാടികൾ ഏകദേശ കണക്കുകളാണ് കൃത്യമായ വയസ്സ് വേദപുസ്തകത്തിൽ നമുക്ക് അമ്മ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല ചരിത്ര രേഖകൾ അമ്മേൻ ആധാരത്തിൽ ഏകദേശം 32-33 വയസ്സുള്ളപ്പോഴാണ് അവൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് പക്ഷേ ആത്മാവിൽ പൗലോസ് പറയാണ് ഞാൻ ജനിച്ചപ്പം തൊട്ട് എന്റെ കർത്താവ് വേർതിരിച്ചു എന്ന് മനസ്സിലായോ നിന്റെ പേരിലൊരു നിയോഗമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ പ്രിയ സഹോദരന്മാരെ പ്രിയ പൈതങ്ങളെ നിങ്ങളെ ജനനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഒരു കാര്യപരിപാടി നിങ്ങളെ കുറിച്ച് ഉണ്ട് അവന് അത് തിരിച്ചറിഞ്ഞാൽ അതിനോട് ആ മുഖത്തോട് ഇണങ്ങിയാൽ നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും നമുക്ക് നമ്മുടെ ഭാരങ്ങളൊക്കെ നമ്മൾ സ്വയം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽ ദൈവമക്കളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമെൻ ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് പറഞ്ഞു എന്റെ ജനനം മുതൽ എന്നെ തിരഞ്ഞെടുത്തു അതിനകത്ത് എന്നെ ആസ്വാധീനിച്ച വാക്കുണ്ട് ആമെൻ യേശുക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു ആമേൻ എത്ര പേരത് മനസ്സിലാക്കുന്നു എന്നിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ആരാ എന്ത് യോഗ്യതയുണ്ടോ നമുക്ക് ആ വെളിപ്പാടല്ലേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ വെളിപ്പാടല്ലേ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഇന്ന് പകൽ നോക്കുക ഒരു യോഗ്യതയില്ലാത്തിടത്ത് നിന്ന് ഒരർഹതയും ഇല്ലാത്തിടത്ത് നിന്ന് സർവശക്തനാകുന്ന ദൈവം നമ്മോട് കരുണ കാണിച്ചു നമ്മോട് മനസ്സലിഞ്ഞു ഈ വലിയ ഭാഗ്യപദവി കർത്താവ് നമുക്ക് തന്നു ഞാൻ വേഗം പോകട്ടെ ഞാൻ പറഞ്ഞത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാണ് അശുദ്ധ പാത്രം ഒടിഞ്ഞ പാത്രം ഇപ്പോൾ നാം ധ്യാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം മൂന്നാം നാലാമത്തേത്
പൗലോസിനെ നാം കാണുന്നത് ഒരു നിറഞ്ഞ പാത്രം ഫിൽഡ് വെസൽ നിറഞ്ഞ പാത്രം 2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശദീകരണമാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ആമേൻ ഇപ്പോൾ ഈ പാത്രം നിറഞ്ഞു കിടക്കുക മൺപാത്രം എന്ന് പറഞ്ഞ മനുഷ്യ ശരീരം നമ്മുടെ ശരീരം മണ്ണാണല്ലോ ഇത് മണ്ണിന്റെ അടുത്ത് മണ്ണിലേക്ക് തിരികെ പോകേണ്ടതാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം ഈ ഇതിന്റെ അകത്ത് ഈ പാത്രത്തിൽ ഇപ്പൊ എന്താ നിറഞ്ഞു കിടക്കുക പൗലോസ് എന്ന് പറഞ്ഞ പാത്രത്തിൽ മൺപാത്രം നിറഞ്ഞു കിടക്കുന്നത് അത്യന്ത ശക്തി ഹൈ പവർ ഡൈനാമിക്സ് ആമേൻ വലിയ ഈ വാക്കിന് നാണ ഡൈനമിറ്റ് ഒക്കെ ഉണ്ടായത് നമ്മൾ പറയില്ലേ കഥനകൾ ആമേൻ പാറകളെ താഴ്ത്തുന്ന വെടി ആമേൻ പ്രൈസ്ഡ് മരുന്നുകൾ ഡൈനമിറ്റിക് പവർ നമ്മുടെ അകത്തുണ്ട് ഇന്ന് പകൽ നമുക്ക് അറിയാമോ നമ്മുടെ അകത്തുള്ള പവറിനെ കുറിച്ച് നിങ്ങളിലുള്ള ദൈവ കൃപയുടെ ശക്തിയെ കുറിച്ച് അതിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയാം ഇന്ന് പകൽ പൗലോസ് എന്ന് പറഞ്ഞ ഒടിഞ്ഞ പാത്രം ദൈവം തമ്പുരാൻ നിറച്ചു എങ്ങനെ തന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ആത്മാവ് നിറഞ്ഞ് ആത്മശക്തിയാൽ നിറഞ്ഞ് ആത്മകൃപകളാൽ നിറഞ്ഞ് ദൈവമക്കളെ നമുക്ക് എത്ര പേർക്ക് ഹലേലിയ പ്രൈസലോട് ഈ ആത്മശക്തി എന്തറിയപ്പെടുവാൻ നമുക്ക് കഴിയും എത്ര പേർക്ക് നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനാൽ ആമേൻ നമുക്ക് ആമേൻ പ്രൈസൽ ഹലേലൂയ ആമേൻ നിറയുവാൻ കഴിയുന്നുണ്ട് എത്ര പേർ ദിവസവും ആത്മാവിൽ നിറഞ്ഞ് സഭയോഗത്തിന് വന്നിട്ട് ആമേൻ നിറയാൻ കുഴപ്പമില്ല ആമേൻ പ്രൈസലോ അത് എല്ലാവരും പാടും അങ്ങ് ചേർന്ന് പാടാം കൂട്ടത്തെ പാടാൻ ആർക്കാൻ കഴിയാത്തത് ദൈവമക്കളെ ആരുമില്ലാത്തടത്ത് നിന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവമക്കൾ എത്ര പേർക്ക് പാടാൻ കഴിയുന്നുണ്ട് ആമേൻ എത്ര പേർക്ക് ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ട് നിന്റെ ഹല്ലേലൂയ പ്രാർത്ഥന മുറിയിൽ ഒരു അന്യഭാഷയുടെ വാക്ക് കേട്ടിട്ട് എത്ര കാലമായി ആമേൻ പ്രൈസ് ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രി പകൽ ദൈവമക്കളെ പോലും മനസ്സിലാക്കണം ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആത്മശക്തിയാൽ നിറയപ്പെടുന്ന അവൻ ആത്മാവിന്റെ നിറവുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവൻ ആത്മാവ് നിറയണം ആത്മശക്തി നിറയണം അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കണം ആത്മനിറവിൽ നമുക്ക് കർത്താവ് സ്വയം മറന്ന് നമ്മുടെ ദൈവിക സിംഹാസനത്തിന് മുമ്പ് കർത്താവിന് മുമ്പാകെ ആരാധിക്കാൻ കഴിയണം പൗലോസ് പറയുകയാണ് നിറയപ്പെട്ടിരിക്കുന്ന എന്റെ ഈ മൺകൂടാരം നിറഞ്ഞു കിടക്കുക ദൈവാത്മാവിനാൽ ഞാൻ സമയങ്ങൾ കഴിഞ്ഞുകൊണ്ട് വേഗം പോകട്ടെ ഈ പാത്രത്തിൽ പൗലോസ് എന്ന് പറഞ്ഞ പാത്രത്തിന്റെ ആമേൻ പ്രൈസ് ദി ഹല്ലേലൂയ അഞ്ചാമത്തേത് മാനിക്കപ്പെട്ട പാത്രമാണ് മാനിക്കപ്പെട്ട ഹോണേർഡ് വെസൽ ദൈവത്തെ ഹോണർ ചെയ്യപ്പെട്ടത് ആമേൻ ബഹുമാനിക്കപ്പെട്ട പാത്രം അപ്പോസ്തല പ്രവൃത്തി 26:16 വാക്യം നമുക്കൊന്ന് വായിക്കാം വേഗം എങ്കിലും നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും അപ്പോസ്തല പ്രവൃത്തി 26:16 മുതലാണ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ യേശു നേരിട്ട് പറയാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം എന്നാലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം നീ എന്നെ കണ്ടതിനും ആമേൻ നീ എന്നെ കണ്ടതിനും നീ ഞാൻ നിനക്ക് പ്രത്യക്ഷം ഇനിയും നോക്കുക ഇപ്പൊ നീ കണ്ടത് മാത്രമല്ല ഇനി നിന്നെ ഞാൻ കാണാൻ പോവാ നമ്മൾ തമ്മില് ഓ ഇത്ര വലിയ ഭാഗ്യതേ മക്കളെ ആമേ ഇപ്പൊ കണ്ടു ഇതിന് ഇത് കഴിഞ്ഞില്ല ഇറ്റ്സ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഇനിയും നമ്മൾ തമ്മിൽ ഇനിയും കാണാൻ പോവാ ഓ ഹല്ലേലൂയ നമ്മുടെ പ്രിയനെ ഈ ലോക ജീവിതത്തിൽ പ്രാർത്ഥന മുറിയിൽ നിരന്തരം കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമൊരു എന്താണ് ഡമസ്കോസിന്റെ പരിപാടിക്ക് കണ്ട കർത്താവിനെ അവ യെരുശലേം ദേവാലയത്തിൽ കണ്ടു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പിന്നീട് ജീവിതത്തിൽ പലപ്പോഴും ആത്മസ്വാധീനത്താൽ കപ്പല് തകരുന്നതിന് മുമ്പേ ജകാരാഗ്രഹത്തിൽ അവേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലായിടത്തും അവൻ ആ സ്വാധീനം അനുഭവിച്ചറിയുവാൻ ഇടയത്ത് ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക ദൈവത്തിന് ആ അനുമാനിക്കപ്പെട്ട പാത്രമായി ആമേൻ അതിന്റെ ആഴം 2 തിമോത്തിയോസ് 4:6 വാക്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട് ഇന്ന് പകലത്തെ നമ്മുടെ ആമേ വചന ധ്യാനം അവസാനിപ്പിക്കാം ആമേ 2 തിമോത്തിയോസ് 4:6 വാക്യം ഞാനോ ഇപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്
दैवते विश्वस्त जीवच दैवगत प्रकार जीवच दैव मकड़ जीवन किरीटम नीति किरीटम का धैर्यतो जीवनोड़ि शरीर मरणते मिल क तिरछेद ऑर्डर कईवशं वे आम वर्म रोम जेल कड़को पौलोस मोने एटमोड विश्वास कड़ी इिटा या मेष नाटक प्रसंग देवदास आम आत्मावंजन प्रसंग वाचकम जीवनोड़ि ओडितीर्तन किरी मानिकपात्र वलिए अनुभवे वलिवन आगे दैव ई वचन सहायकटे संतोष 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 संत